أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا وآتوا اليتامى أموالهم ولا تتبدلوا الخبيث بالطيب ولا تأكلوا أموالهم إلى أموالكم إنه السلام عليكم. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സംഘാടകരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട്, സഹോദരിമാരുടെ നിറഞ്ഞ സാന്നിധ്യം കൊണ്ട് ഈ എം ജി എമ്മിൻ്റെ ഈ മുസ്ലിം വനിതാ സമ്മേളനം ഏറ്റവും നല്ല ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ്, ഒരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വളരെ അർത്ഥവത്തായ, നിങ്ങളേവരും താല്പര്യപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്യാവുന്ന രൂപത്തിൽ ഒരു സ്ത്രീ പ്രതിനിധിയായിക്കൊണ്ട് തന്നെ ആമിന ടീച്ചർ, മോങ്ങം വനിതാ അറബി കോളേജിലെ അധ്യാപികയും എം ജി എമ്മിൻ്റെ നേതൃസ്ഥാനത്തുള്ള ആമിന അൻവാരിയ ഇവിടെ സംസാരിക്കുവാനുണ്ട്. ആ സംസാരത്തിനുള്ള ഒരു കളമൊരുക്കുക മാത്രം ചെയ്തുകൊണ്ട് വിടവാങ്ങുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരിമാരെ, ഒരു 100-100 kilo വരുന്ന ഒരു ഭാണ്ഡം മുതുകിലേറ്റിക്കൊണ്ട് അതിറക്കി വെക്കാൻ പറ്റാതെ ഇറക്കി വെക്കാൻ ശ്രമിക്കും തോറും പുതിയ പുതിയ ഭാരങ്ങൾ ചുമലിൽ വന്നു ചേരുന്ന ഒരവസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വഴിയാത്രക്കാരനെ കുറിച്ച് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു നോക്കൂ. അയാളുടെ സ്ഥാനത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ഏവരും ഉള്ളത്. ജീവിതത്തിൻ്റെ ഏതോ സന്ദർഭങ്ങളിൽ, ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്ത ജീവിത ഭാരങ്ങളെ ഒരു വിശ്രമത്തിന് വേണ്ടി പോലും എവിടെയെങ്കിലും എന്ന് ഇറക്കി വയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ കുടുംബം, നാം എന്നും രാവിലെ അടിച്ചു തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളുകളെല്ലാം നാം ആവർത്തിച്ചു ചെയ്ത, അല്ലെങ്കിൽ നമ്മളോട് ഓരോരുത്തരോടും ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കാൻ, രാത്രി ഉറങ്ങാൻ സമയത്ത് വിരിപ്പൊരുക്കി കൊടുക്കാൻ, കല്യാണം കഴിഞ്ഞവരോ കഴിയാത്തവരോ ആയ മക്കൾക്കും അതേപോലെ തന്നെ മരുമക്കൾക്കും വേണ്ടി മനസ്സിൻ്റെ സന്തോഷവും ടെൻഷനും അനുഭവിച്ചുകൊണ്ട് ജീവിത ഭാരം ചുമന്ന് രാപ്പകലുകളിലൂടെ നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ വിചാരിച്ചു അടുത്ത വർഷം
അല്ലെങ്കിൽ അടുത്തൊരു സന്ദർഭം സന്തോഷത്തിൻ്റെതാകാം, ആഹ്ലാദത്തിൻ്റെതാകാം. ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞ് സ്വന്തം കാര്യങ്ങൾ സ്വന്തം അവസ്ഥയിൽ നിർവഹിക്കാനായാൽ അവൻ്റെ കാര്യങ്ങൾ, അവൻ്റെ വസ്ത്രം ഉടുക്കാനും അവൻ്റെ വസ്ത്രം സ്വന്തം, അവൻ്റെ ഭക്ഷണം സ്വന്തമായി കഴിക്കാനുമായാൽ ഞാൻ സ്വതന്ത്രയായി എന്ന് വിചാരിക്കുമ്പോഴേക്കും പുതിയ പ്രസവം, പുതിയ ഗർഭധാരണം, പുതിയ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ വന്നു ചേർന്നു. ഇനി എൻ്റെ പെൺമക്കൾക്കൊരു വിവാഹവും ആൺമക്കൾ മരുമക്കളുമായി വരുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് വിശ്രമമാവും എന്ന് കണക്ക് കൂട്ടിയപ്പോൾ പേരമക്കളും പേരക്കിടാങ്ങളും വീട്ടിൽ വരുന്ന വിരുന്നുകാരും അതിഥികളും പേരമക്കളുമായി പുതിയ ജീവിത ഭാരങ്ങൾ വീണ്ടും വന്നു ചേരുകയാണ്. ഇനി എന്നാണൊരു വിശ്രമം മരിക്കുമ്പോഴുണ്ടാകുമെന്ന് ചിലരെങ്കിലും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ജീവിതത്തിൽ. ഒരു 50ഉം 55ഉം പിന്നിടുമ്പോൾ കുട്ടികളെ ഇനി ഞാൻ മരിച്ചാലേ ഉമ്മാക്കൊരു വിശ്രമം കിട്ടൂ എന്നൊക്കെ ചിലപ്പോഴെല്ലാം ചിലർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ വിശ്രമമില്ലാത്ത ജീവിതം മരണത്തിനിപ്പുറത്തൊരു വിശ്രമം നൽകുമെന്ന് കണക്ക് കൂട്ടുന്നത് വെറുതെയാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇനി ഒരു പ്രശ്നവുമില്ല എന്ന് വിചാരിക്കൂ, മക്കളെല്ലാവരും അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാനും എല്ലാവരും ജീവിത സൗകര്യങ്ങളുമായി പോയാലാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തം വരാൻ പോകുന്നത്. എന്നെ നോക്കാൻ ആരുമില്ല, എന്നെ ആരാണ് തിരിഞ്ഞു നോക്കാനുള്ളത്? 8 മക്കളുണ്ടായിട്ടും ഏതൊരു പെൺമകൾക്കാണ് എൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ സമയം? ഏതൊരു ആൺകുട്ടിക്കാണ് അവൻ്റെ കാറിൽ എന്നെ ഒന്ന് കയറ്റി കൊണ്ടുപോയി എൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരാൻ അവർക്ക് എപ്പോഴാണ് സമയം എന്ന് ചോദിച്ച് ആരും നോക്കാനില്ലല്ലോ എന്ന ജീവിത ഭാരം ഒരുപക്ഷെ മരണം വരുമ്പോഴും നാം ചുമക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവിതത്തിൽ സമാധാനിക്കുവാനും ആശ്വസിക്കുവാനും ഉള്ളത് നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ മരണത്തിനപ്പുറത്തുള്ള മരണമില്ലാത്ത വിശ്രമമായ സ്വർഗമാണ്. ഒരുപക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം ആ സ്വർഗം നമുക്ക് ലഭിക്കാതെ ഈ ജീവിത ഭാരം മുഴുവൻ ചുമക്കേണ്ടി വന്നാൽ അതായിരിക്കും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിന് എന്തു തിരക്കുണ്ടെങ്കിലും, ജീവിതം എത്ര ഭാരം നിറഞ്ഞതാണെങ്കിലും, മരണത്തിനപ്പുറത്തുള്ള വിശ്രമ കേന്ദ്രത്തിൽ ഒരിടം എനിക്ക് കിട്ടാതെ പോകരുതേ എന്ന് ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ചു പ്രാർത്ഥിച്ചുകൊള്ളൂ. അല്ലെങ്കിൽ ഇഹലോകത്തെ ദുരിതങ്ങൾക്ക് പുറമേ വഹിക്കാനാവാത്ത ദുരിതങ്ങളാണ് അവിടെ നമ്മളെ കാത്തു നിൽക്കുന്നത്. അമിലത്തുൻ നാസിബ തസുലാ നാറൻ ഹാമിയ തുസ്ഖാമിൻ ഐനിൻ ആനിയ. അമിലത്തുൻ നാസിബ, ചില മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന് വ്യാഖ്യാനം പറഞ്ഞത് അമിലത്തുൻ നാസിബ, നരകത്തിലും അവർക്ക് ചെയ്യാനുള്ള പ്രവൃത്തി അവരധ്വാനിക്കുന്നവരായിരിക്കും ക്ഷീണിക്കുന്നവരായിരിക്കുന്ന. വെള്ളത്തിൽ വീണ ഒരാൾ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന പരിശ്രമങ്ങൾ, അധ്വാനങ്ങൾ എത്ര വലിയ അധ്വാനമാണ്! നരകത്തിന്റെ തീജ്വാലകളോട് മല്ലടിച്ച് രക്ഷപ്പെടാനാവാത്ത നരകത്തോടുള്ള പോരാട്ടമാണ് നരകത്തിൽ ആജീവനാന്ത ഒരു നരകവാസിക്ക് ചെയ്യാനുള്ള പ്രവൃത്തി. നരകത്തിന്റെ അഗ്നിജ്വാലകളോടും നരകത്തിന്റെ ഭക്ഷണങ്ങളോടും നരകത്തിന്റെ വസ്ത്രങ്ങളോടും പോരടിക്കുകയാണ് ഒരു നരകവാസി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വസ്ഥമായി നരകത്തിൽ കിടക്കുകയല്ല, നരകത്തെ ഭക്ഷണങ്ങൾ അയാൾക്ക് കൂടുതൽ അധ്വാനം നൽകും. തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടുന്ന തൊണ്ടയിൽ അത്യധികമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് അധ്വാനമല്ലേ? അത് വിശ്രമമല്ലല്ലോ. സറാബിയിൽ ഉമ്മിൻ കത്തറാൻ ടാറിന്റെ വസ്ത്രങ്ങൾ ധരിച്ചു നരകത്തിൽ കിടക്കുന്നത് വിശ്രമമാണോ? അതുരുകി വരുമ്പോൾ കൂടുതൽ യാതനകളാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് വിശ്രമിക്കാൻ ഒരിടമേ ഉള്ളൂ, അത് സ്വർഗമാകുന്നു. ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിക വനാബ വകവൈബ അത്രാബ വക സന്ദിഹക. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വിജയസ്ഥാനമുണ്ട്. വിജയത്തിന്റെ സ്ഥാനം എന്നാണ് സ്വർഗത്തെ വിളിച്ചത്. അതായത് ഒരർത്ഥത്തിലും പരാജയത്തിന്റെ ഒരു ചെറിയ അനുഭവം പോലും തരാത്ത സ്വർഗം വിജയത്തിന്റെ സ്ഥാനമാണ്. ഒരു ചീത്ത വർത്തമാനങ്ങളോ ഒന്നും കേൾക്കേണ്ടി വരാത്ത സ്വസ്ഥമായ സ്വർഗം, അതാണ് സഹോദരിമാരെ വിശ്രമത്തിന്റെ കേന്ദ്രം. ആത്മാർത്ഥമായ ഒരു ചോദ്യം ഈ മഹാസമ്മേളനത്തിൽ വെച്ച് ഈ തിരക്കിനും ബഹളത്തിനും ഇടയിൽ ഇത് ശ്രദ്ധിച്ചിരിക്കുന്നവർ തങ്ങളോട് ചോദിക്കുക, എനിക്ക് കിട്ടുമോ ആ സ്വർഗം? ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ ചെറുതായി ഒന്ന് സഹായിക്കാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോകരുതേ എന്ന നമ്മുടെ കണിശമായ താല്പര്യം നിറവേറാൻ നമ്മൾ എന്തു ചെയ്യണമെന്ന
ചോദ്യത്തിന്റെ ഉത്തരമാണ് പറയാനുള്ളത്. ഏറ്റവും ഒന്നാമതായി സഹോദരിമാരെ, എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ള കാര്യം, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരു സ്ത്രീയാണെന്ന കാര്യം തിരിച്ചറിഞ്ഞില്ല എന്നതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ട സ്ത്രീകളുടെ ദുരന്തങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തമായി ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി 11:30 ഒരാൾ എന്നെ ഫോണിൽ വിളിച്ചു. രാത്രി 11:30 വൈകിക്കടന്നു. ഒരു പ്രാവശ്യം ഫോൺ അടിച്ചു. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ കേൾക്കണമല്ലോ എന്ന് വിചാരിച്ചാണ് ഫോൺ ഓഫാക്കാതെ ഉറങ്ങുന്നത്. ആദ്യത്തെ തവണ ഫോൺ അടിച്ചപ്പോൾ ഞാൻ ഉണർന്നുവെങ്കിലും ഫോൺ ഞാൻ എടുത്തില്ല. രണ്ടാമത്തെ തവണയും ഫോൺ അടിച്ചപ്പോൾ എടുക്കാതിരിക്കാൻ നിവർത്തിയില്ല, ഞാൻ എടുത്തു. ഒരു സ്ത്രീ ശബ്ദമായിരുന്നു. അപ്പോൾ രാത്രി പാതിരാ സമയത്ത് ഒരു സ്ത്രീ എന്തു കാര്യത്തിന് വിളിച്ചാലും തൽക്കാലം മറുപടി പറയണ്ടെന്ന് തീരുമാനിച്ച് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഒരല്പം മനോവിഷമുണ്ടായപ്പോൾ വിളിച്ചതാണെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. പക്ഷേ അപ്പോഴും ഞാൻ പ്രശ്നം ചോദിച്ചില്ല. ഒരസമയം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വിളിക്കുന്നു, ഞാൻ ഫോൺ അവിടെ കട്ട് ചെയ്ത് നാളെ പകൽ സ്വസ്ഥമായി വിളിക്കൂ, സമാധാനപൂർവ്വം ഉറങ്ങൂ എന്നൊരു വാക്കു മാത്രം പറഞ്ഞു. പക്ഷേ പിന്നീട് എനിക്കുറങ്ങാൻ പറ്റിയില്ല. വളരെ അസ്വസ്ഥമായി ഞാൻ ഉറങ്ങാതെ കിടന്നെന്നു മാത്രമല്ല, എൻ്റെ അസ്വസ്ഥത വല്ലാതെ എന്നെ പ്രയാസപ്പെടുത്തിയപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചുണർത്തി അല്പസമയം ആ മാനസിക വിഷമം പങ്കുവെച്ചുകൊണ്ടാണ് ഉറങ്ങിയത്. ഒരുപക്ഷേ ആ ദുരന്തത്തിന്റെ വഴികൾ അന്വേഷിച്ചു പോയാൽ, ആ സ്ത്രീയെക്കുറിച്ച് അന്വേഷിച്ചു പോയാൽ ഞാൻ ഈ പറയുന്ന കാര്യത്തിന്റെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാകും. സഹോദരിമാരെ, ഒരു പ്രത്യേകമായ ഒരു ജീവിതത്തിന്റെ സന്ദർഭത്തിൽ കുട്ടികളെല്ലാവരും വീട്ടിൽ നിന്ന് പോയി സ്കൂളിലേക്ക്. ഭർത്താവ് ഒരു പുറത്തൊരു സ്ഥലത്ത് ജോലിക്ക് പോയതാണ്. അയാൾ അപൂർവമായി 6 മാസത്തിലോ വർഷത്തിലേ വരാറുള്ളൂ. ആ സന്ദർഭത്തിൽ തന്റെ മുഷിപ്പൊന്ന് മാറ്റാൻ ആരോ ഒന്ന് ഫോൺ ചെയ്തപ്പോൾ ഫോൺ എടുത്തില്ല, ഒരു മിസ് കോൾ. ഒരല്പസമയം കഴിഞ്ഞു ആരായിരിക്കുമെന്നറിയാൻ ഒന്ന് തിരിച്ചു വിളിച്ചു. ഒരു പുരുഷ ശബ്ദമായിരുന്നു. എവിടെന്നെങ്കിലും നമ്പറുകൾ ശേഖരിച്ച് ആരെയെങ്കിലും വിളിച്ച് വല്ല സ്ത്രീകളും വലയിൽ വീഴുമോ എന്ന് ചിന്തിക്കുന്ന ഒരാളായിരുന്നു ആ ഫോണിന്റെ അങ്ങേയറ്റത്ത്. അത് തിരിച്ചറിയാൻ ഞാനൊരു സ്ത്രീയാണെന്ന ബോധം അവൾക്ക് ആ നിമിഷം നഷ്ടപ്പെട്ടു പോയി. ഒരു പൈശാചികമായ നിമിഷത്തിൽ ആ തിരിച്ചുള്ള വിളി ഒരു ബന്ധമായി വളർന്നു. എത്രമാത്രം ആ സ്ത്രീയെ മറന്നു എന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരിമാരെ. ഞാൻ 6 വയസ്സായ അതുപോലെ തന്നെ 14 വയസ്സായ ഒരു പെൺകുട്ടിയുടെയും 6 വയസ്സായ ഒരു ആൺകുട്ടിയുടെയും ഉമ്മയായ ഒരു സ്ത്രീയാണെന്ന് അവൾ മറന്നു. ഞാൻ ഉത്തരവാദിത്തപൂർവം ഒരു പിതാവ് വിവാഹം കഴിച്ചു കൊടുത്ത് ഏൽപ്പിക്കപ്പെട്ട ഒരു ഭർത്താവിന്റെ ഭാര്യയാണെന്ന് അവർ മറന്നു. അതിലപ്പുറം പരലോകത്തിലും പടച്ചവനും വിശ്വസിക്കുന്ന ഒരു വിശ്വാസിനിയാണെന്ന് അവർ മറന്നു. അങ്ങനെ തന്റെ സ്ത്രീത്വത്തിന്റെ എല്ലാ വശങ്ങളും മറന്ന് അയാളുമായി അവൾ സംസാരിച്ചു. ആ സംസാരത്തിന്റെ പരിണിതി എവിടെ എത്തിയെന്നറിയുമോ? അയാളെ ആരുമില്ലാത്ത സമയത്ത് വീട്ടിൽ വിളിച്ചു വരുത്തി. ആ സമയത്ത് ഒരു പുരുഷൻ ആ വീട്ടിൽ കണ്ടപ്പോൾ നാട്ടുകാർ ആ വീട് വളഞ്ഞു. നാട്ടുകാർ കയ്യേറ്റം ചെയ്തു. പരസ്യമായി അവർ രണ്ടുപേരും അവഹേളിക്കപ്പെട്ടു. അവിടെ അവസാനിക്കുന്നില്ല. പിറ്റേന്ന് രാഫിലെ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ ജോലിയുള്ള ഭർത്താവ് വന്ന് വാഹനമെടുത്ത് 2 കുട്ടികളെയും കാറിലേക്ക് ഇട്ട് കൊണ്ടുപോയി. ഇന്നവൾ സ്വന്തം വീട്ടിന്റെ തടവറയിൽ ജീവിക്കുകയാണ്. സ്വന്തം വീട്ടുകാർ അവളെ സംരക്ഷിക്കുന്നത് നിങ്ങൾ അറിയണം. വീട്ടിൽ അവൾക്ക് സ്വസ്ഥതയില്ല. വീട്ടിൽ ബെഡ്റൂം, അവൾക്കൊരു റൂമുണ്ട്. ആ റൂമിൽ അവൾ രാത്രി കിടന്നു കഴിഞ്ഞാൽ ആ വാതിൽ കുറ്റിയിട്ടാണ് ഉമ്മ ഉറങ്ങാൻ കിടക്കുക. രാത്രി സമയത്ത് അടച്ചിട്ട വീട്ടിൽ പോലും അവർക്ക് സ്വാതന്ത്ര്യമില്ല. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ഒരു വലിയ മാനസിക രോഗിയായി അവർ മാറുന്ന സ്ഥിതിയിലെത്തിയപ്പോഴാണ് തൽക്കാലം അവരുടെ വിവരങ്ങളുമായി ബന്ധപ്പെട്ട ചില സംസാരങ്ങൾക്ക് എനിക്ക് അവസരം കിട്ടിയത്. അതിനുശേഷം ഒരു വിവാഹത്തിന്റെ സാധ്യതയില്ലാത്ത സ്ഥാപനം ഏറ്റെടുക്കാത്ത പെൺകുട്ടിയെ അവസാനം ഇപ്പോൾ ഒരു സ്ഥാപനം ഏറ്റെടുത്തിരിക്കുന്നു. ആ സ്ഥാപനത്തിൽ തൽക്കാലം ഒരു മനസ്സമാധാനത്തിന് ജീവിക്കുന്ന സ്ഥാപനത്തിന്റെ ഫോണിൽ നിന്നാണ് രാത്രി വിളിച്ചത്. ഞാൻ രാവിലെ ഹോസ്റ്റലിലെ ആളുകളെ വിളിച്ചു, അന്വേഷിച്ചു, വിവരങ്ങൾ തിരക്കി. മനസ്സു സമാധാനപ്പെടുന്നില്ല. രാത്രി ഇനിയും ഉറങ്ങാൻ പറ്റുന്നില്ല. സഹോദരിമാരെ, ഒരു പുരുഷൻ നമ്മെ നോക്കുമ്പോൾ രണ്ടാമത്തെ നോട്ടത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ആലോചിക്കുക, അപകടത്തിലേക്ക് ഞാൻ എന്നെ കുറിച്ച് മറന്നിരിക്കുന്നു എന്നാണ്. നിങ്ങൾ അറിയേണ്ട കാര്യം, നിങ്ങളുടെ വീടിന്റെ പൂമുഖത്ത് ഗ്ലാസിൽ വെച്ച ആ പ്ലാസ്റ്റിക്കിന്റെ പുഷ്പമില്ലേ, അതിഥികൾ വരുമ്പോൾ അല്പം ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. അവർ ശ്രദ്ധ തെറ്റിയാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നീങ്ങുമ്പോൾ, ചെയർ നീൽക്കുമ്പോൾ ആ സ്ഫടികത്തിലെങ്ങാനും കസേര തട്ടിപ്പോയാൽ അത് വീണുടയും. ഉടഞ്ഞു കഴിഞ്ഞാൽ പെറുക്കി ചേർത്ത് വിളക്കി ചേർത്ത് വെക്കാൻ പറ്റാത്ത വിധം
നമ്മുടെ സ്ത്രീത്വം നഷ്ടപ്പെട്ടു പോയാൽ, നമ്മുടെ മാനം കവർന്നു പോയാൽ, നമ്മുടെ അഭിമാനം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല ജീവിതത്തിലേക്ക്. വകുല്ലിൽ മുഅ്മിനാത്തി യഗ്നുനുന മിന്ന അബ്സാരിഹിന്ന വയഹ്ഫദുന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹ. ഈ ആയത്തുങ്ങൾ എത്ര വട്ടം കേട്ടാലും എനിക്ക് പ്രശ്നമില്ല. സൂറത്തു നൂറിലെ ഈ ആയത്ത്, 24-ാമത്തെ സൂറത്തിലെ ഈ ആയത്ത് സഹോദരിമാരെ കൈവച്ച് വായിച്ചോളൂ. ഈ ആയത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ നാം നമ്മുടെ സ്ത്രീത്വത്തെ മറന്നിരിക്കുന്നു, ഒരു സ്ത്രീയാണെന്ന് മറന്നിരിക്കുന്നു. ഉടഞ്ഞു വീഴും താഴത്ത്, നഷ്ടപ്പെട്ടു പോകും മക്കൾ, നഷ്ടപ്പെട്ടു പോകും മാനാഭിമാനം. കുല്ലിൽ മുഅ്മിനാത്തി യഗ്നുനുന മിൻ അബ്സാരിഹിന്ന. തുടക്കം എവിടുന്നാണ് സഹോദരിമാരെ? കണ്ണുകളെ താഴ്ത്താൻ. ആണുങ്ങളോടല്ല, ആണുങ്ങളോട് പുരുഷന്മാരോട് തൊട്ടു മുമ്പ് താഴ്ത്ത് പെടുന്നത്, സ്ത്രീകളോട് പുരുഷന്മാരെ നോക്കാൻ പാടില്ലെന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. കുല്ലിൽ മുഅ്മിനാത്തി യഗ്നുനുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദുന ഫുറൂജഹുന്ന. കുക്യസ്ഥാനങ്ങളെ സൂക്ഷിക്കണം. വലാ യുബ്ദീന സീനതഹുന്ന, സൗന്ദര്യം പ്രകടിപ്പിക്കാൻ പറ്റൂല. സഹോദരിമാരെ, സ്വന്തം ഭർത്താവല്ലാത്ത മറ്റൊരാൾ തന്റെ വൈകാരികമായ സംതൃപ്തി തേടുന്ന രൂപത്തിൽ ഒരു നോട്ടത്തിന് നിങ്ങളുടെ ദേഹത്ത് അവസരമുണ്ടെങ്കിൽ, നിങ്ങളുടെ വസ്ത്രത്തിൽ അവസരമുണ്ടെങ്കിൽ നമുക്ക് സ്വർഗം കിട്ടുമോ എന്ന് 1000 വട്ടം ആലോചിക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീയാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ പുറത്തിറങ്ങുമ്പോഴുണ്ടോ? ജീവിക്കുമ്പോഴുണ്ടോ? ഒരു അന്യ പുരുഷന്റെ ശബ്ദം ഫോണിന്റെ അങ്ങേ തലക്ക് നിന്ന് കേൾക്കുമ്പോഴുണ്ടോ? ഒരു കല്യാണത്തിന്റെ സദസ്സിൽ പങ്കെടുക്കുമ്പോഴുണ്ടോ? ഒന്നിച്ചൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴുണ്ടോ? ഒരു സ്ത്രീയാണെന്ന ബോധം, അതാണ് സ്വർഗത്തിന്റെ താക്കോൽ. ഞാൻ വെറുതെ പറയുന്നതല്ല. മൻ യലുമനു ലീ മാ ബൈന ലിഹയൈഹി വമാ ബൈന ഫഖദൈഹി അലുമനുൽ ജഗുൽ ജന്ന. കുഹ്യസ്ഥാനത്തെയും നാവിനെയും സൂക്ഷിക്കുമെങ്കിൽ സ്വർഗം തരാമെന്നാണ് സഹോദരൻ. ഈ അച്ചടക്ക ബോധമാണ് ഏറ്റവും പ്രധാനം. എന്നിട്ട് ആ ആയത്ത് വിശദീകരിക്കുന്നുണ്ട്. ഇന്ന് പോയിട്ട് വിരല് വെച്ച് വായിച്ചോ ഈ ആയത്ത്. എനിക്കിവിടെ വിശദീകരിക്കാൻ സമയമില്ല. സ്വന്തം സൗന്ദര്യം പ്രകടിപ്പിക്കരുതേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുതരാണ്. ഇല്ലാലി ബുഊലതിന്ന ഔ ആബായിഹിന്ന ഔ ആബായി ബുഊലതിന്ന ഔ അബ്നായിഹിന്ന ഔ അബ്നായി ബുഊലതിന്ന. ഇവർക്കാണ് മഹറമുകൾ എന്ന് പറയാ. ആരെ മുമ്പിലൊക്കെ ആരെയൊക്കെ അന്യരായി കാണണമെന്നാണ്, ആരെയൊക്കെ അന്യരായി കാണണമെന്നാണ്. ഇളയച്ചന്റെ ബൈക്കിന്റെ ബാക്കിൽ നിന്ന് പോകാൻ പറ്റുമെന്നാണ്. സഹോദരിമാരെ, എന്താ, സുഹൃത്തുക്കളല്ലേ, അയൽവാസിയല്ലേ, ഭർത്താവിന്റെ അനുജനല്ലേ എന്നൊക്കെ പലപ്പോഴും, കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകനല്ലേ, സ്റ്റാഫ് റൂമിൽ ഒന്നിച്ചിരിക്കുന്നവരല്ലേ എന്നതൊന്നും സ്വതന്ത്രമായ ഒരു ഇടപെടലിന് അവസരമില്ല. എത്രമാത്രം അറിയൂ, സംസാരിക്കണമെന്ന് നമ്മളോട് വീണ്ടും താല്പര്യമുണ്ടാകുന്ന രൂപത്തിൽ ഒരു മറുപടി പോലും നിങ്ങൾക്ക് അവകാശമില്ല. ഒരു അന്യപുരുഷനോടെ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു, വീട്ടിൽ ആളുണ്ടോ, ഭർത്താവുണ്ടോ, വഴി ഏതാണ്, അതിന് മറുപടി പറയുമ്പോൾ അയാൾക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാവുന്ന അവസരം നമ്മുടെ വാക്കിന്റെ സംസാരത്തിന്റെ ശൈലിയിൽ ഉണ്ടാവരുത് എന്നാണ്. ശരീരഭാഗങ്ങൾ ഇളക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ മറ്റുള്ളവരിൽ താല്പര്യം ജനിപ്പിക്കുന്ന ഒരു ചലനം പോലും പാടില്ല എന്നാണ് ഈ ആയത്തിന്റെ അവസാനം. സഹോദരിമാരെ, ഇതിവിടെ അവസാനിക്കുന്നില്ല. ഞാൻ പറയുന്നു, വിശുദ്ധ ഖുർആൻ അടിസ്ഥാനത്തിൽ നാളെ പരലോകത്ത് റിക്കാർഡ് ഇടത്തെ കയ്യിലാണ് തരുന്നതെങ്കിൽ അതിലേറ്റവും അധികമുള്ള തിന്മ ഏതായിരിക്കുന്നറിയോ? തെറ്റായ നോട്ടത്തിന്റെയും സ്പർശനത്തിന്റെയും വർത്തമാനത്തിന്റെയും ഇടപഴകലിന്റെ കാരണം. പോയ കല്യാണത്തിന്റെ പന്തലിൽ നിന്നും നമുക്ക് കിട്ടിയ തിന്മകളുടെ കൂമ്പാരം, യാത്രാവേളകളിലും ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും നമുക്ക് കിട്ടിയ തിന്മയുടെ കൂമ്പാരമായിരിക്കും. അതുകൊണ്ടായിരിക്കണം അല്ലാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോഴുള്ള ഭാഗം കേട്ടോളൂ. വത്തുബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ. ഈ സത്യവിശ്വാസികളെ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് കേദിച്ചു മടങ്ങുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം. നല്ലവണ്ണം പശ്ചാത്തപിച്ചോളൂ. ഈ പെരുമാറ്റ രീതികളിൽ ധാരാളക്കണക്കിന് തെറ്റുകൾ ശ്രദ്ധിച്ചാലും സൂക്ഷിച്ചാലും തന്നെ നമുക്ക് വരുമെന്നാണ്. ആർക്കാണ് സ്വർഗം? ആർക്കാണ് സ്വർഗം? ഉലൈക്കഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ്. ഫിർദൗസ് എന്ന സ്വർഗം അനന്തരമെടുക്കുന്ന ആൾക്കാരെ കുറിച്ച് സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്കത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്. നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയുന്നവരാണ്. സഹോദരിമാരെ, അവിടെയും അല്ലാഹ് പറഞ്ഞു, അല്ലദീനഹും ലിഫുറൂജ് ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം
മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരാണ് സ്വന്തം ഭർത്താവിൽ നിന്ന് ലഭിക്കുന്ന അനുഭവം മറ്റൊരു പുരുഷനും അനുവദിച്ചു കൊടുക്കാത്തവരാണവർ. അവിടെയാണ് അതിന്റെ വര, അവിടെയാണ് അതിന്റെ വര സഹോദരിമാരെ, അവിടെയാണ് അതിന്റെ അതിർ. സ്വന്തം ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്ന് മറ്റൊരാളിൽ നിന്ന് ആഗ്രഹിക്കാതിരിക്കുക. എത്ര കണിശമാണ്. കോളേജിൽ നിന്ന് ടൂറ് പോയി, നമ്മുടെ കുട്ടികളെ എവിടെയെന്ന് മനസ്സിലായിക്കോളി, ടൂറ് പോയിട്ട് ടൂറ് പോയപ്പോൾ കൂടെയുള്ള അധ്യാപകന്മാർ എന്ത് ചെയ്തു അറിയൂ, അവർക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിലെത്തിയപ്പോ ഇറങ്ങി. തിരിച്ചു പോരുമ്പോ കുട്ടികൾ മാത്രം, ആൺകുട്ടികളും പെൺകുട്ടികളും മാത്രം. കോളേജിലേക്ക് പോരാൻ സമയത്ത് ഒരു ആർട്സ് കോളേജിൽ നിന്ന് പോയ ടൂറാണ്. അധ്യാപകന്മാർ ഇറങ്ങിയത് കണ്ടപ്പോൾ ഉടനെ എന്ത് ചെയ്തു അറിയങ്ങള്, ആ കൂട്ടത്തിൽ അല്പം അച്ചടക്ക ബോധമുള്ള പെൺകുട്ടികൾ എന്ത് ചെയ്തു അറിയോ, നേരെ ബാക്കിൽ സീറ്റ് ഉണ്ടാവില്ലേ, ബാക്കിലെ സീറ്റ് ഒന്നിച്ചിരിക്കണേ, അവിടേക്കാണ് പോയി. ഏഴ് പെൺകുട്ടികൾ മാത്രം, പിന്നെ എല്ലാ സീറ്റിലും ഒരാൺകുട്ടി ഒരു പെൺകുട്ടി. അതാണ് ടൂറിന്റെ അടുത്ത രംഗം. സഹോദരിമാരെ, എവിടെ നിൽക്കുന്നു ലോകം എന്ന് മനസ്സിലാക്കിക്കോളൂ, മനസ്സിലാക്കിക്കോളൂ, ഒരു സംശയവും വേണ്ട. നമ്മുടെ കുട്ടികളെ അവളൊരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾ വിജയിച്ചു ജീവിതത്തിൽ. നീ ഒരു പെണ്ണാണ് മോളെ എന്ന് നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ വിജയിച്ചു. ഞങ്ങളോട് കുട്ടികൾ ചോദിക്കുകയാണ് എം എസ് എമ്മിന്റെ പരിപാടിയിൽ നിന്ന്, ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടി ആൺകുട്ടി സഹപാഠിയല്ലേ, അവനോട് പെരുമാറാവുന്നതിൻ്റെ പരിധി എത്രയെന്നാണ് ചോദിക്കുന്നത്. അവൻ്റെ കൂടെ ഒറ്റയ്ക്ക് യാത്ര പോകാൻ പറ്റൂ, ഒറ്റയ്ക്ക് തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാൻ പറ്റൂ. സഹോദരിമാരെ, ഈ ചോദ്യം അവർ ചോദിക്കേണ്ടതാത്തായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചെടുക്കേണ്ട ഉത്തരമാണ് അതിൻ്റെ ഉത്തരം. പെരുമാറേണ്ടത് എവിടെയാണെന്ന് സഹോദരിമാരെ ശരിക്കും മനസ്സിലാക്കി കൊടുത്തോളിയും. ആ പെണ്ണെന്ന ബോധം, അതാണ് നമുക്ക് സ്വർഗം നേടിത്തരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എവിടെ അനങ്ങുമ്പോഴും എവിടെ ഇരിക്കുമ്പോഴും ഒരു സ്ത്രീയാണെന്ന ബോധം നമ്മളെ നയിക്കേണ്ടതുണ്ട്. അതോടൊപ്പം സഹോദരിമാരെ, നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ ഏറ്റവും പ്രധാനം, നേരത്തെ ഇവിടെ അബ്ദുൽ ലത്തീഫ് സുല്ലമി പറഞ്ഞ പോലെ തന്നെ മക്കളെ കാര്യം. മക്കളെ കാര്യം പറയുമ്പോൾ മക്കളെ കൊണ്ട് നമുക്ക് നേടാവുന്ന അത്ര പ്രതിഫലം വേറെ എന്തുകൊണ്ടാണ് സഹോദരിമാരെ നേടാൻ പറ്റുക. ഞാനിപ്പോ ഇവിടെ സംസാരിക്കുന്ന, മരിച്ചു പോയ എൻ്റെ വാപ്പാക്ക് അറിയില്ലല്ലോ, ജീവിച്ചിരിക്കേണ്ട ഉമ്മക്കും അറിയില്ല ഞാൻ ഇങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല. പക്ഷേ ഒരു പ്രതിഫലം അവർക്ക് കിട്ടുന്ന തന്നെയല്ലേ വിശ്വസിക്കേണ്ടത് അല്ലെ. ഒരു പ്രതിഫലം നമ്മുടെ മക്കൾ ചെയ്യുന്ന ഏതു നന്മയിൽ നിന്നും ഒരു പ്രതിഫലം നമുക്ക് വരുമെങ്കിൽ സഹോദരിമാരെ, അതന്നെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ കാര്യത്തിൽ എൻ്റെ വാക്കിൻ്റെ സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ രണ്ട് വാചകം എനിക്ക് പറയാറുണ്ട്. പഴമക്കാർ പറയാറുണ്ട്, മക്കളെയും മാംപൂവും കണ്ട് മോഹിക്കരുത്. മാങ്ങയുണ്ടാകുന്ന പൂവില്ലേ, അത് കണ്ടിട്ടും മക്കളെ കണ്ടും മോഹിക്കരുത്. സഹോദരിമാരെ, നിങ്ങൾ മക്കളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. എന്നെ വയസ്സായ എന്നെ മക്കൾ നോക്കും, അവർക്ക് നല്ല സമ്പത്തുണ്ടായവരെന്നെ സഹായിക്കും എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്, ആഗ്രഹിക്കരുത്. അങ്ങനെ നിങ്ങൾ മോഹിക്കരുത് മക്കളെ കുറിച്ച്. കാരണം മോഹങ്ങൾ വലിയ മോഹഭംഗം നമുക്ക് സംഭാവന ചെയ്യും. കാരണം അതൊന്നും നമുക്ക് സാധ്യമല്ല. ഇപ്പൊ നിങ്ങൾക്കൊരു അസുഖമാകുമ്പോൾ മകള് പറയാണ്, മങ്ങൾ ഇങ്ങോട്ട് പോന്നോളിയും, നിന്റെ കൂടെ നിന്നോളി, ഞങ്ങൾ നിൽക്കുവോ, നിൽക്കുവോ, നിങ്ങളെ മകളെ വീട്ടിക്ക് വിളിക്കാണ്, ഇനി ഇവിടെ കഴിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നടക്കാൻ നിവർത്തില്ലെങ്കിൽ പോകുന്നല്ലാതെ നമ്മൾ താമസിക്കുന്ന വീട് വിട്ടു പോകാൻ നിങ്ങൾ സന്നദ്ധമാണോ, ആണോ? ഇനി മകനാവട്ടെ, അവൻ കെട്ടിയുണ്ടാക്കി വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഇവിടെ വന്നോളൂ എന്ന് പറഞ്ഞാൽ മക്കൾ തന്നെ, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? മറ്റൊരാളെയും ആശ്രയിക്കാതെ മറ്റൊരാളെയും അവലംബിക്കാതെ ജീവിക്കാൻ അങ്ങനെ തന്നെ മോഹിച്ചോളൂ, അങ്ങനെ തന്നെ മോഹിച്ചോളൂ. അള്ളാഹുവേ, എനിക്കെൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് എന്നെയും എൻ്റെ ഭർത്താവിനെയും ആശ്രയിച്ച് സമാധാനത്തോടെ ജീവിക്കാം, അങ്ങനെ ഒരു അടഞ്ഞ് കൂടുതൽ കാലം കടക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ കടക്കുമ്പോൾ എൻ്റെ മക്കൾ എന്നെ നോക്കുമോ എന്താ ഒരു പരീക്ഷണത്തിനും എനിക്ക് ആഗ്രഹമല്ല എന്നല്ലേ സഹോദരിമാരെ മോഹിക്കേണ്ടത്? ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മളൊക്കെ എന്താ പറയുക, മക്കൾ എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ വിചാരിച്ചത് അവരെ കൊണ്ടൊക്കെ വലിയ ഉപകാരം, അതുകൊണ്ട് അവർ ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, അവന് സ്വന്തം വീടുണ്ടാവട്ടെ, ഉണ്ടായിക്കോട്ടെ, എന്താ വിരോധം? പ്രായപൂർത്തിക്കായി കഴിഞ്ഞാൽ അവർ വീട് വെക്കുകയും കാറ് വാങ്ങി ഫാക്ടറി ഉണ്ടാക്കുകയും ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുകയും എന്താ ചെയ്തോട്ടെ, അതിനൊന്നും നമുക്ക് വിരോധമല്ല. പക്ഷെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്തുള്ളൂ, നിങ്ങൾ അവർ ലോകത്തെവിടെ പോയാലും നല്ലവരായി ജീവിക്കണം, അതല്ലേ, അതല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? സഹോദരിമാരെ, ആഗ്രഹിച്ചില്ല പലരും. അങ്ങനെ ആഗ്രഹിച്ചാൽ നമുക്കുണ്ട് സ്വർഗത്തിലേക്ക് കൂമ്പാരം കൊണ്ടുപോകാൻ.
വേറെ ഒന്നും ഉണ്ടാവില്ല, അതേ ഉണ്ടാവുള്ളൂ. അവിടെ നല്ല അച്ചടക്കവും നല്ല ചിട്ടയും നേരത്തെ ഇവിടെ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ മക്കൾ നല്ലവരായി വരാൻ ആഗ്രഹിക്കുക. അതിനെന്താ മാർഗം? അതിനെന്താ സഹോദരിമാരെ മാർഗം? വളരെ വലിയ വിശാലമായ വഴിയൊന്നും നിങ്ങൾ അന്വേഷിക്കണ്ട. എന്താ ചെറിയ ഒരു 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 ബോധം അവർക്ക് ഹൃദയത്തിൽ ഉണ്ടായാൽ അവർ മാറും. നമ്മൾ ശരിയായ അർത്ഥത്തിൽ നിങ്ങൾ ഈ പങ്കെടുത്തതുപോലുള്ള സദസ്സുകളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന മനസ്സിന്റെ പ്രകാശം അത് ജീവിതത്തിൽ എവിടെയും സത്യസന്ധരായിട്ട് അവരെ നയിക്കും എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ നല്ലൊരു വെളിച്ചവും മാർഗദർശനവും നൽകി ഒരു ശരിയായ വഴിക്ക് അവിടെ കൊണ്ടുപോകാനുള്ള ആഗ്രഹം നിങ്ങൾ ശ്രമിച്ചാൽ, നിങ്ങൾക്ക് എത്ര മക്കളുണ്ടോ അവിടെ ഓരോ നമസ്കാരത്തിൻ്റെയും അവിടെ ഓരോ പ്രവർത്തനത്തിൻ്റെയും പുണ്യം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല, ആ മക്കൾക്കും ഭർത്താവിനും നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഏതു സേവനത്തിന് പ്രതിഫലം കിട്ടും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എത്ര അർത്ഥവത്താണ്. ഒരു സ്ത്രീ വന്ന് നബിയോട് പറഞ്ഞു, നബിയെ, പുരുഷന്മാർക്കല്ലേ കൂലി, ജിഹാദിന് അവരാണ് പോണത്, ജമാഅത്ത് നിസ്കാരത്തിന് അവരാണ് പോകുന്നത്, എങ്ങനെയായാലും ഒരു പുരുഷന്റെ അത്ര അവസരം ദീനിൽ ഞങ്ങൾക്കില്ലല്ലോ എന്നാണ്. സഹോദരിമാരെ, ആ സ്ത്രീയോട് അള്ളാഹു റസൂൽ പറഞ്ഞ മറുപടി എത്ര ആശ്വാസം പകരും നിങ്ങൾക്ക്. സ്വർഗത്തിൽ പ്രതിഫലത്തിന്റെ കൂമ്പാരങ്കൽ നമുക്ക് ലഭിക്കാൻ അത് പോരെ എന്നാണ് ചോദിക്കുന്നത്. ആ സ്ത്രീയോട് നബി സാസ്മ പറഞ്ഞ എന്താ അറിയുന്നത്? നിങ്ങളുടെ ഭർത്താക്കന്മാർ എന്തൊരു കാര്യത്തിന് പോകുമ്പോഴും ആ പോക്കിന്റെ പിന്നിൽ ഒരുക്കി കൊടുക്കുന്ന ആളുകൾ നിങ്ങളാണ്. അവിടെ രാവിലെ ഞാൻ ജമാഅത്ത് നിസ്കാരത്തിന് പോയാൽ എനിക്കോരോ കാലടിക്കും ഒരു നന്മ ലഭിക്കുകയും ഒരു തിന്മ മായ്ക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ എന്നെ രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് പറഞ്ഞയച്ച ഭാര്യയ്ക്ക് അത് കിട്ടുന്നാണ് റസൂൽ പറഞ്ഞത്. അപ്പൊ എത്ര ഉണ്ടാവും? ഒരു നാല് മക്കൾ രാവിലെ പള്ളിയിൽ പോകാണ്ടെങ്കിൽ എത്രയൊക്കെ നമ്മുടെ പ്രതിഫലം? സഹോദരിമാരെ, നമ്മുടെ പെൺകുട്ടികൾ ഇസ്ലാമികമായ രൂപത്തിൽ ജീവിക്കുകയാണെങ്കിൽ എത്രയൊക്കെ അതിന് പ്രതിഫലം? നാം ചിന്തിക്കുക. മറ്റുള്ളവരെ നല്ലവരായി വളർത്തുക എന്ന വീടിന്റെ നായകത്വം, വീട്ടിന്റെ വകുപ്പുകളിൽ മതകാര്യ വകുപ്പ് അത് ഏറ്റവും നന്നായി പ്രവർത്തിച്ചാൽ നമ്മൾക്ക് പുണ്യങ്ങളുടെ കൂമ്പാരം നമുക്ക് വരാനുണ്ട്. ഒന്ന്, സ്ത്രീയാണെന്ന് മനസ്സിലാക്കി ജീവിക്കുക, ഞാൻ പറഞ്ഞല്ലോ. രണ്ടാമത്തത്, മക്കളാണ് നമ്മുടെ നന്മയുടെ കൃഷി, അതേറ്റവും നല്ല വിളവോടെ കിട്ടാൻ നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. മൂന്നാമത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ എണ്ണിട്ട് എണ്ണി പറയണതിനാ നിങ്ങൾ, നിങ്ങൾ ഈ തിരക്കിനിടയിൽ മറന്നു പോകാതെ മനസ്സിൽ ഓർത്തു വെക്കാനാ. ഒരു പക്ഷേ ഒന്നിച്ച് കേട്ടവർ വീട്ടിൽ പോയിട്ട് എന്തായിരുന്നു ആ മൗലവി രണ്ട് പറഞ്ഞത് എന്ന് നിങ്ങൾ ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതോർത്തു വെച്ച് നാം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, സഹോദരിമാരെ, സ്ത്രീകൾ അത്യധികമായ പീഡനം കുടുംബ ജീവിതങ്ങളിൽ അനുഭവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഭർത്താവിൻ്റെയും കുടുംബ സംവിധാനങ്ങളിലും വലിയ പീഡനം അനുഭവിക്കുന്നവരാണ് സ്ത്രീകൾ എന്നൊരു വേള പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ പണ്ടത്തെക്കാൾ ഉപരി, പണ്ട് കാലങ്ങളിലൊന്നും പുരുഷന്മാർ പീഡനം അനുഭവിച്ചിരുന്നില്ല, പക്ഷെ കുറച്ചൊക്കെ പുരുഷന്മാരും പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഞാനൊക്കെ കേൾക്കുന്ന കുടുംബ കഥകളിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളോട് പറയേണ്ടത് അതാണല്ലോ, ദയവ് ചെയ്ത് ഭർത്താക്കന്മാരെ ഉപദ്രവിക്കരുതെന്നാണ് മൂന്നാമത്തെ എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന എത്ര സ്ത്രീകൾ ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഭർത്തൃപീഡനം ഇന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ് സഹോദരിമാർ. എന്തുകൊണ്ടത് ഉണ്ടായി എന്ന് ചോദിച്ചാൽ, പലപ്പോഴും എൻ്റെ അടുക്കൽ DTP എടുത്ത് 10 പേജുള്ള ഒരു കുറിപ്പുമായിട്ടാണ് 65 വയസ്സുകാരനായ ഒരാള് 2 ദിവസം മുമ്പ് വന്നത്. DTP എടുത്തുകൊണ്ട് അയാളുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് കമ്പ്യൂട്ടറിൽ എടുത്ത് കൊടുന്നെന്ന്. ഞാനത് വായിച്ചു വായിച്ചു നല്ല വായിച്ചു കണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഞാനത് വിശ്വസിച്ചോ എന്നാണ് വിചാരിക്കണേ. അല്ല, അയാൾ കോടതിയിൽ കേസിലാണിപ്പോൾ, ഭാര്യയും 3 മക്കളും കേസ് കൊടുത്തിരിക്കുകയാണ് ആ സാധുവിന് പേരിൽ. ശരിക്കും അയാളുടെ വീട്ടിൻ്റെ ഒതുക്കിറങ്ങുമ്പോൾ ഞാൻ അയാളെ പിടിക്കണം, എന്നാലേ അയാൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ, അത്ര വയസ്സനാണ് അയാൾ. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു, അവർക്ക് ബോധ്യപ്പെട്ടു, പോലീസ് 2-3 വട്ടം വീട്ടിൽ ഇടപെട്ടിട്ടാണ് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത്. പറഞ്ഞു, ഇനി ഇവർക്ക് നിങ്ങളൊന്നും കൊടുക്കരുത്, ചെലവിന് കൊടുക്കരുത്, കേസ് വിധിയാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കൊടുക്കാന്നാണ്. എന്നിട്ട് ആ സാധു 2500 രൂപ SI അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് അയപ്പിക്കും വീട്ടിക്ക്. ആ റെസീറ്റ് കണ്ടാൽ വിശ്വസിക്കാതെ കാണും. ഇതെല്ലാരെ പറ്റില്ല ഞാൻ പറഞ്ഞത്. സഹോദരിമാരെ, ഒരു നല്ല പെരുമാറ്റവും നല്ല ജീവിതവും ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നൽകണം. അതെന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതിന്റെ കാരണവും ഞാൻ പറയാം. എൻ്റെ അനുഭവങ്ങൾ സാക്ഷി, സത്യമാകട്ടെ ഈ പറയുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ പണ്ട് കാലത്തൊക്കെ എങ്ങനെ വെച്ചാൽ, പഴയ നമ്മുടെ വല്യപ്പമാരും വല്യപ്പാൻ്റെ വാപ്പമാരൊക്കെ പിന്നെ വിരുന്നു പോയി വരുമ്പോൾ ചക്കയും മാങ്ങയും ഭാണ്ഡവും കുട്ടികളെയും എല്ലാം ചുമന്ന് സ്ത്രീ നടക്കും പിന്നിൽ. ഭർത്താവ് ഒന്നും ശ്രദ്ധിക്കാതെ
ഒരു ബീഡിക്കുറ്റിയും കയ്യിൽ പിടിച്ച് അയാൾ പരമാവധി വേഗതയിൽ മുന്നിൽ നടക്കും. എപ്പോഴെങ്കിലും ആ സെഞ്ചിയിൽ നിന്ന് ഒരു സെഞ്ചി തൂക്കിപ്പിടിക്കാനോ ഒരു കുട്ടിയെ തോളിൽ വെക്കാനോ പഴയ കാലത്തെ ഭർത്താക്കന്മാർ തയ്യാറായിരുന്നില്ല. ഇന്ന് മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഭാര്യമാരെ സഹായിക്കേണ്ടതില്ലേ? പിന്നെ നബിസ്ലാസ്മോ തന്റെ ഫീ മിഹ്നത്തി അഖ്ലിഹി, തന്റെ വീട്ടിലെ ജോലിയിലായിരുന്നു എന്ന് ഹദീസില്ലേ എന്ന് നിങ്ങൾ ഭർത്താക്കന്മാരോട് ചോദിച്ചിട്ടില്ലേ? എപ്പോഴെങ്കിലും നബിസ്ലാസ്മോ ഭാര്യമാർക്ക് സേവനം ചെയ്യായിരുന്നു, നിസ്കരിക്കാൻ പോകുവോളം എന്ന ഹദീസ് ചിലപ്പോഴൊക്കെ നിങ്ങൾ ഭർത്താക്കന്മാരോട് ചോദിച്ചിട്ടില്ലേ? സത്യമാണ് സഹോദരിമാർ, അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ ആ ഹദീസ് കേൾക്കുമ്പോൾ ചിന്തിച്ചിരുന്നു, റസൂലുള്ളാഹിന്റെ വീട്ടിൽ ഇത്ര വലിയ പണി എന്തായിരുന്നു എന്നാണ്. ഒരല്പം പോലും ഒരു ധാന്യം കൊണ്ട് നല്ലൊരു പത്തിരി റസൂലുള്ള ജീവിതത്തിൽ കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെ കേട്ടില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഭക്ഷണം മുതലുമായി കഴിച്ചിട്ടില്ല. പിന്നെ വൃത്തിയാക്കാൻ നമ്മളെപ്പോലെ വലിയ മണിമന്ദിരങ്ങളുണ്ടോ? കിടക്കാൻ മദീനത്തപ്പള്ളിനെ ചാരത്ത് ചായച്ചു കെട്ടിയ ഒരു ചെറിയ, അത് വൃത്തിയാക്കാൻ പറ്റൂല, അടിയിൽ മണലാണ്, ടൈൽസോ ഒന്നുമല്ല. എന്തായിരുന്നു ആ ജോലി? പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ആ അവസ്ഥയെ നിഷേധിക്കുകയല്ല, തള്ളിക്കളയുകയല്ല, പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിക്കൊള്ളണമെന്നില്ല അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞ സേവന മനസ്ഥിതിയോടുകൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങേയറ്റത്തെ സേവനം ചെയ്യുന്ന ഭർത്താക്കന്മാരെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, അയാൾ ഒരല്പസമയം എനിക്ക് തരുമെന്ന് പറഞ്ഞു. ഭാര്യക്ക് ഊരവേദനയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ എൻ്റെ ഒരു വസ്ത്രം ഞാൻ അവളെ കൊണ്ട് അലക്കിയിച്ചിട്ടില്ല. സത്യമാണ് ഈ പറയുന്നത്. എൻ്റെ കുട്ടികളെ ജോലിക്ക് പോയി കുളിപ്പിച്ചിട്ടാണ് ഞാൻ അവരെ പറഞ്ഞേക്കാം. വൈകുന്നേരത്തേക്ക് വേണ്ട ഭക്ഷണം ഞാൻ തയ്യാറാക്കും. അവൾ വിശ്രമത്തിലാണ്. സഹോദരിമാരെ, അയാൾ രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ഇപ്പോഴും ആലോചിച്ചിട്ടില്ല. വേണമെങ്കിൽ ആലോചിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അയാൾ ചോദിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടും ഒരു സ്നേഹം തരാൻ കടന്നുകൊണ്ട് അവൾക്ക് പറ്റില്ലേ? അതവൾ എനിക്ക് തരുന്നില്ലല്ലോ എന്ന് ഞാൻ ചോദിക്കുന്ന ഏതെങ്കിലും ഒരു നിമിഷം സഹോദരിമാരെ, നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മുടെ ഭർത്താവിനെ വേദനിപ്പിക്കുന്നുവോ എന്ന് ചിന്തിക്കണം. അതാണ് ആ വാക്കിന്റെ പ്രസക്തി. തൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ തൃപ്തി, ഭർത്താവിന്റെ തൃപ്തി അതുണ്ടാവണം. അധികമൊന്നും ഞാൻ പറഞ്ഞില്ല. ഭർത്താവിന്റെ തൃപ്തി, ആ തൃപ്തി ഉണ്ടോ സഹോദരി? ഉണ്ടോ? ഇല്ലെങ്കിൽ സ്വർഗം പ്രയാസം തന്നെ. നല്ലോണം ആലോചിച്ചുകൊള്ളൂ. മടുപ്പിക്കരുത്. നിങ്ങൾ ഭർത്താക്കന്മാരെ മടുപ്പിക്കരുത്. ഞാൻ പറഞ്ഞു, അവരെ പരിചരിക്കണം, സ്നേഹിക്കണം, സഹായിക്കണം. നിങ്ങളെ അവർക്ക് എത്രമാത്രം സഹായിക്കാൻ പറ്റുമോ അത്രമാത്രം സഹായിക്കാം. സ്നേഹത്തിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞും പരിഗണിച്ചും അനുസരിച്ചും ബഹുമാനിച്ചും നിങ്ങൾ അവരെ പരിഗണിക്കണം. ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയ ബാധ്യത ഭർത്താവിനോടാണ്. ഒരു പുരുഷൻ ഏറ്റവും വലിയ ബാധ്യത ഉമ്മയോടാണ്. ഹദീസാണ്. ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയ കടപ്പാട് ഭർത്താവിനോടാണ്. ഒരു പുരുഷന് ഏറ്റവും വലിയ കടപ്പാട് ആരോടാണ്? ഉമ്മയോടാണ്. മനസ്സിലാക്കിക്കൊള്ളൂ നിങ്ങൾ. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങൾ ആത്മാർത്ഥമായി ന്യായീകരണങ്ങളില്ലാതെ മനസ്സാക്ഷിയോട് ചോദിക്കുക, എൻ്റെ ഭർത്താവ് എന്നിൽ സംതൃപ്തനാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെയും പ്രതീക്ഷയോടെയും സ്വർഗത്തെ പ്രതീക്ഷിക്കാൻ അവകാശമുണ്ട്. അതേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ വേഷത്തിൽ, നിങ്ങളുടെ പെരുമാറ്റത്തിൽ, സ്വഭാവത്തിൽ, ആദർശത്തിൽ, ദീനിൽ, കുട്ടികളോടുള്ള ബന്ധത്തിൽ എല്ലാം ന്യായമായും നിങ്ങളുടെ ഭർത്താവ് സംതൃപ്തനാണോ, നിങ്ങൾക്ക് സ്വർഗം നേടാൻ അതേറ്റവും വലിയൊരു മാർഗമാണ്. അതിനെന്തു ചെയ്യണം എന്ന് നിങ്ങളാണ് ആലോചിക്കുന്നത്. വിശദമായി എനിക്ക് പറയാൻ പ്രയാസമുണ്ട്. നാലാമത്തെ കാര്യം, അഞ്ച് കാര്യങ്ങളുള്ളൂ കേട്ടോ, നാലാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് സഹോദരിമാരെ, ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എല്ലാവരും മുജാഹിദീങ്ങളാണ്, എല്ലാവരും തൗഹീദുള്ളവരാണ് എന്നൊക്കെ പറയുമെങ്കിലും അന്ധവിശ്വാസങ്ങളും ജ്യോത്സ്യന്മാരും കണക്കന്മാരും ശിർക്കിൻ്റെ ആളുകളും ഒക്കെ നമ്മുടെ വീടുകളിലേക്ക് അറിയാതെ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഞാൻ ഒരു രണ്ട് മൂന്ന് ഏകദേശം ഒരു ആഴ്ച മുമ്പ് 55 വയസ്സ് അയാൾക്ക് പ്രായം, ഭാര്യയ്ക്ക് 44 വയസ്സ് പ്രായമുള്ള ഒരു ദമ്പതികളുമായി ഞാൻ സംസാരിച്ചു. ഇപ്പം എന്താ പ്രശ്നം? ഭർത്താവ് പറഞ്ഞു, ഞാൻ ഒരു അന്യ സ്ത്രീയെ എപ്പോഴും സന്ദർശിക്കുന്നു എന്ന് ഇവൾ പറയുന്നു. അപ്പം ഞാൻ അവരെ വിളിച്ചു, സംസാരിച്ചു, തെളിവുകൾ ചോദിച്ചു. പ്രത്യേകിച്ച് തെളിവൊന്നും അവർക്ക് പറയല്ല, കുറേ സംശയങ്ങൾ മാത്രം ഉള്ളൂ. അപ്പം ഞാൻ അവർ ചോദിച്ചു, എന്നു മുതലാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു ദുസ്വഭാവം ആരംഭിച്ചത്? 2 കൊല്ലമായിട്ടുണ്ടാവുന്നതാണ്. അപ്പം നിങ്ങളെ കല്യാണം കഴിഞ്ഞ കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രായവും സമയവും ഒക്കെ പരിഗണിച്ചിട്ട് ഈ 2 കൊല്ലത്തിന് മുമ്പൊരു ദുസ്വഭാവം ഇങ്ങനെ തുടങ്ങാൻ എന്തു കാരണം എന്നാണ്.
ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു കാരണം ഒന്നും അവർക്ക് പറയാൻ പറ്റില്ല. അവസാനം ഞാൻ വല്ലാതെ ചോദിച്ചപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞ എന്താ നിങ്ങള്, ഞാൻ എനിക്ക് ചെറിയൊരു അപസ്മാരത്തിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞാനൊരു ജ്യോത്സ്യന്റെ അടുത്ത് പോയി, ജ്യോത്സ്യല്ല തങ്ങളെടുത്ത് പോയി. അപ്പൊ തങ്ങള് എന്നോട് പറഞ്ഞൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഭർത്താവിൽ വേറെ ഒരാളുണ്ട് ഷെയ്ത്താൻ, അപ്പോൾ അയാൾ അങ്ങനെ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ചില സ്വഭാവങ്ങളൊക്കെ അയാളിൽ സാധാരണ കാണാത്തത് കാണുന്നുണ്ട്. എന്നിട്ട് ആ സ്ത്രീ എന്നോട് പറയാണ്, അയാൾ ഒരിക്കലും ഒരു അന്യ സ്ത്രീയെ സമീപിക്കുമെന്ന് എനിക്ക് വിശ്വാസമല്ല, പക്ഷെ അയാളിൽ വേറൊരാളുണ്ടല്ലോ, അയാൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ എന്നാണ് ചോദിച്ചു. ആലോചിച്ചു നിങ്ങളുടെ അവസ്ഥ, അന്ധവിശ്വാസങ്ങളുടെ ആഴം എത്രയാണെന്ന് നിങ്ങൾ ആലോചിക്കണം, അവിടെ അവസാനിക്കണില്ല. ഞാൻ ഇതിന് മുമ്പ് ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഭർത്താവിനൊരു ഉപദേശം നൽകാൻ ഞാൻ അയാളെ കൂട്ടി വരട്ടെ, വന്നോളൂ എന്ന് പറഞ്ഞു. വന്നിട്ട് ചോദിച്ചു നോക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറയുന്നത്, 80 ലക്ഷം രൂപ ഗൾഫിൽ കച്ചവടത്തിൽ ഇറക്കി നഷ്ടപ്പെട്ടു പോയി അയാൾക്ക്, 80 ലക്ഷം രൂപയെ. അതിന്റെ കാരണം അന്വേഷിക്കാണ് അയാൾ. അപ്പൊ കാരണം അന്വേഷിച്ച് അന്വേഷിച്ച് നിൽക്കുന്ന സമയത്ത് എന്ത് ചോദിച്ചാല്, അപ്പൊ എന്തുകൊണ്ടാണ് 80 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിന്റെ കാരണങ്ങൾ അന്വേഷിക്കാണ് അയാൾ. ഇപ്പൊ നാട്ടിലുണ്ട്. അപ്പൊ അദ്ദേഹം അന്വേഷിച്ചപ്പോ എന്താ മനസ്സിലായത്, നിങ്ങള് വീടുണ്ടാക്കിയപ്പോൾ ബാത്റൂമിന്റെ സ്ഥാനം ശരിയായില്ല എന്നുള്ളതാണെന്നാണ്. വീടുണ്ടാക്കിയ സമയത്ത് ബാത്റൂമിന്റെ സ്ഥാനം ശരിയായില്ലെന്ന് അദ്ദേഹത്തോട് പലരും പറഞ്ഞു എന്നാണ് പറയുന്നത്. ഈ അന്ധവിശ്വാസങ്ങൾ വല്ലാത്തൊരപകടം നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മിക്കവാറും സ്ത്രീകളാണ് ഇതിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എവിടുന്നെങ്കിലൊക്കെ ആരെങ്കിലും പറയുന്ന കേൾക്കുമ്പോൾ അത് വിശ്വസിക്കാം, ഉറപ്പിച്ചോളൂ. ഇത്തരം ജ്യോത്സ്യന്മാരെയും തങ്ങന്മാരെയും ആളുകളെയും പോയി കാണുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന ആദ്യത്തെ ദുരന്തം ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ദുരന്തം, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ എന്നേക്കുമായി വിച്ഛേദിക്കപ്പെടും. നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് ഒരു കാര്യം അറിയാൻ ഒരു ജ്യോത്സ്യനെ സമീപിച്ചാൽ ഉറപ്പ്, അയാൾ പറയുന്നത് വിശ്വസിച്ചാൽ അതോടുകൂടെ നിങ്ങളുടെ ദാമ്പത്യ ബന്ധം പരാജയപ്പെടും. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്നാൽ അത് ഇന്നവർ ചെയ്തതാണ്, ഇന്നവരാണ് അതിന്റെ കാരണക്കാർ എന്ന് പറഞ്ഞാൽ അവരുമായി പിന്നെ ഒരു ബന്ധം ജീവിതത്തിൽ ഉണ്ടാവില്ല. സഹോദരിമാരെ, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും മാരകമായ പാപമാണ് ശിർക്ക്. മരിക്കുന്ന സമയത്ത് കയ്യിലോ അരയിലോ ഒരു ഏരസോട് കൂടെ മരിച്ചാൽ പിന്നെ ഒരു പ്രതീക്ഷയും ജീവിതത്തിൽ വേണ്ട. ഈ ശിർക്കിൽ നിന്നും അതേപോലെ തന്നെ മഹാപാപങ്ങൾ രണ്ടാമത്തേതാണ് സിഹ്ർ, മാട്ടും മാരണം പോലുള്ള പ്രവർത്തനങ്ങൾ. അതിനെ പ്രത്യക്ഷമായോ പരോക്ഷമായോ സമീപിച്ചാൽ, പൊറുക്കപ്പെടാത്ത അപരാധങ്ങളിൽ ശിർക്കു കഴിഞ്ഞാൽ മറ്റുള്ള 7 പാപങ്ങളിൽ ബാക്കിയുള്ള 5 എണ്ണം പറയുന്നതിന് മുമ്പ് പറഞ്ഞത് സിഹറാണ്. ഈ തെറ്റുകളുമായി ഒരു നിലക്കും ജീവിതത്തിൽ ബന്ധപ്പെടാത്ത ശരിയായ തൗഹീദിലും ഖൈറും ഷെറും അള്ളാഹുവാണ് തരുന്നത്. അവന് മാത്രമേ അദൃശ്യ കാര്യങ്ങൾ അറിയൂ. ഇവിടെ വിശദമായി അത് പറയാൻ പോകുന്നു. ആ വിശ്വാസം ശരിയായ അർത്ഥത്തിൽ കാത്തു സൂക്ഷിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ നാലാമതായി എനിക്ക് പറയാനുള്ളത്. 5-ാമത്തെ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഏറ്റവും അവസാനം സഹോദരിമാരെ, എത്രയാണ് ഇവിടെ ആള്? 1000 ആള് ഇവിടെ വരും എന്ന് വിചാരിച്ചിട്ടില്ല, 2000-ത്തിലധികം ആളുണ്ടെന്നാണ് ചോറ് കൊടുത്തപ്പോൾ മനസ്സിലാവുന്നതാണ്. ഭക്ഷണം കൊടുത്തപ്പോളേ 2000-ത്തിലധികം ആളുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നതാണ് സംഘാടകർ പറയുന്നത്. അപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്നവരൊക്കെ എത്ര കുടുംബങ്ങളിൽ നിന്ന് വന്നവരാകും, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും മക്കളെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂട്ടിയാൽ എത്ര ആളുണ്ടാവും ഇവിടെ? നിങ്ങളുടെ ഭർത്താക്കന്മാരും മാതാപിതാക്കളും വന്നാൽ എത്ര ജനങ്ങളുണ്ടാകും? ഒരുപക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, 50,000 ആളുകളെ പ്രതിനിധീകരിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഒരു സ്ഥലത്ത് വിളിച്ചു ചേർത്താൽ 50,000 ആളുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള 5-ാമത്തെ കാര്യം, നിങ്ങൾ ഉൾക്കൊണ്ട ഈ സത്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കലാണ്. അത് നിങ്ങൾ നിർവഹിക്കുക തന്നെ ചെയ്യണം. നന്മകൾക്ക് പ്രചോദനം നൽകുന്നവരായി മാറുക. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പക്ഷേ പലപ്പോഴും തിന്മകൾക്കാണ് പലരും പിന്തുണ നൽകാറുള്ളത്. നോക്ക്, നിങ്ങൾ ഇപ്പൊക്കെ ചില പെൺകുട്ടികൾ പറയുന്നു, വിവാഹത്തിന്റെ സമയത്ത് അവളെ കൊണ്ടുപോകുന്ന, പുതിയണ്ണായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ മഫ്ത ഇട്ടേ പോകൂ എന്ന് വാശി പിടിക്കുന്ന കുറെ കുട്ടികൾ ഇപ്പൊ ഉണ്ട് അല്ലെ? ആ കുട്ടികളെ കൊണ്ട് നിർബന്ധപൂർവ്വം മഫ്ത അഴിപ്പിക്കുന്നത് ആരാന്ന് അറിയുന്നത്? അതും സ്ത്രീകൾ തന്നെ അല്ലെ? ഒരു പരിധി വരെ എത്ര വലിയ പാപമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കൂ നിങ്ങൾ.
എന്തൊരു ലാഭമാണ് അതുകൊണ്ടൊക്കെ കിട്ടുന്നത്. സഹോദരിമാരെ, നിങ്ങളുടെ സാന്നിധ്യം എത്രയോ കുടുംബങ്ങളിലും വീടുകളിലും സദസ്സുകളിലും പരിപാടികളിലും നന്മ പകരാൻ പറ്റും. നിങ്ങളൊരു കല്യാണത്തിന് ചെന്നാൽ ഇതാ, ആണുങ്ങൾ അതിലെ വന്നോട്ടെ, പെണ്ണുങ്ങൾ ഇതിലെ വന്നോട്ടെ, കൂടിക്കലരാതിരിക്കാൻ നല്ലതാണെന്ന് അഭിപ്രായം പറയാൻ ശേഷിയുള്ള ഒരു പഴയ സാരി എടുത്തൊന്ന് വലിച്ചു കെട്ടാൻ മനസ്സുള്ള ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ എത്ര തെറ്റ് കുറക്കാം സദസ്സിൽ, കുറച്ചുകൂടെ എത്ര തെറ്റ് കുറക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ അവസ്ഥ എനിക്ക് വിശദീകരിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ്. മനസ്സിലായി? ഇന്ന് പല ആളുകളും തലമാത്രം ഒതുങ്ങുന്ന ഒരു മഫ്തയാണ് ഹിജാബിൻ്റെ പ്രധാനം. അത് മാറിലേക്കൊന്ന് ഇറങ്ങിക്കിടക്കുന്ന ഒരു ഷാളു ധരിക്കാൻ പലപ്പോഴും ഫാഷൻ നമ്മൾ അനുഭവിക്കുന്നില്ല. കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് പരിശോധിക്കുന്നത് മഫ്ത ഒരല്പം ഇറങ്ങിപ്പോയോ എന്നാണ്. അടുത്ത ആളോട് ചോദിക്കണം, മഫ്ത കുറച്ച് വലുപ്പം കൂടിപ്പോയിട്ടുണ്ടോ എന്നാണ് തൊട്ടടുത്ത സഹോദരിയുടെ അഭിപ്രായം ചോദിക്കുന്നത്. സഹോദരിമാരെ, ഒരു മാറ്റം, നമ്മളിപ്പോൾ ഇതൊക്കെ എല്ലാവരും പറഞ്ഞിട്ടില്ലേ, ഇതൊക്കെ സാമൂഹികമായ മാറ്റമാണ്. ഇതുപോലൊരു ഇസ്ലാമിക മാറ്റം നമുക്കുണ്ടാക്കാം. എന്ത്? ശരീരത്തിൻ്റെ ഒരു ഭാഗങ്ങളും പുറത്തു കാണാത്ത വിധം മഫ്തയൊന്ന് താഴത്തേക്ക് ഇറക്കാൻ. അത് തീരുമാനിച്ചാൽ തന്നെ, നിങ്ങൾ തീരുമാനിച്ചാൽ ഈ കണ്ണൂരിലെ മുഴുവൻ മുസ്ലിം സ്ത്രീകളും മാറും. നമ്മുടെ വസ്ത്രങ്ങൾ ദേഹത്തേക്കും നമ്മുടെ ഷോൾഡറിലേക്കും ഇറങ്ങിക്കിടക്കുകയും കഴുത്തും ഭാഗങ്ങളും കാണാത്ത ഒരു വസ്ത്രധാരണം. നന്മകൾക്ക് പ്രചോദനം നൽകുന്നവരായി നിങ്ങൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ ഒരരലക്ഷം ആളുകളെ മാറ്റാൻ ഈ സദസ്സിന് പറ്റും. നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, നല്ല വസ്ത്രധാരണം. നമ്മുടെ വീട്ടിൽ കണ്ടുകഴിഞ്ഞ CD തൊട്ടയൽപക്കത്ത് കൊടുക്കാനുള്ള ഒരു പ്രബോധന മനസ്സുണ്ടല്ലോ, അതുണ്ടായാൽ ആയിരങ്ങളും പതിനായിരങ്ങളും മാറും. എത്ര CD ഉണ്ട് നിങ്ങളെ വീട്ടിലൊക്കെ? ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് അത് തൊട്ടയൽപക്കത്തൊന്ന് പോയി കൊടുക്കാൻ മനസ്സ് വെച്ചാൽ വളരെ വലിയ മാറ്റമായിട്ടുണ്ടായിരിക്കാം. ഞാൻ കേട്ടു, ഈ സമ്മേളനം നടക്കാൻ തന്നെ സ്കോഡ് പോയിട്ടുണ്ട് ഇവിടെ സ്ത്രീകൾ നിന്നാണ്. സ്ത്രീകൾ തന്നെ സ്ത്രീകളുടെ വീടുകൾ കയറി വിളിക്കാം. അതൊക്കെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ്. സഹോദരിമാരെ, നിങ്ങൾക്ക് കഴിയുന്ന നന്മയിൽ നിങ്ങൾ പങ്കാളികളാകുക. കാരണം തെറ്റ് കുറച്ചധികം സംഭവിക്കാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് കുറച്ചധികം നന്മ വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കണം എന്ന് ഉറപ്പെടുത്തണം. നിങ്ങളുടെ വീട്ടിൽ ഒരു ക്ലാസ് നടക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. ഒരുപക്ഷെ ഈ പരിപാടി കഴിഞ്ഞാൽ 1000 ഗൃഹസംഗമങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീട്ടിൽ ഒരു ക്ലാസ് എന്ന ഒരു മുദ്രാവാക്യവുമായി ഇവിടെ നിന്ന് പോയാൽ എത്ര ക്ലാസ് നടക്കും ഇവിടെ? നന്മയുടെ പ്രചാരകരാകാൻ, നന്മയുടെ വക്താക്കളാകാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നന്മയെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രബോധകരാവുക നമ്മൾ, നന്മയുടെ വക്താക്കളാവുക, നന്മയുടെ പ്രചോദനങ്ങളാവുക. ഇതാണ് എനിക്ക് അഞ്ചാമത് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു, ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്, ഒന്ന്, ഒരു സ്ത്രീയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്നതാണ് സഹോദരിമാരെ ഏറ്റവും പ്രധാനമായി ഒന്നാമതായി ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം. അതേപോലെ തന്നെ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കാതിരിക്കാൻ നമ്മൾ വളരെയധികം പരിശ്രമിക്കണം. അതേപോലെ നമ്മുടെ മക്കൾ, ആ മക്കളെ നല്ലവരായി വളർത്തിയാൽ നന്മയുടെ കൂമ്പാരങ്ങളാണ് നമ്മുടെ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളിൽ സംതൃപ്തനാണ് എന്ന ആത്മധൈര്യത്തോടെ, ആത്മവിശ്വാസത്തോടെ പറയാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നതാണ്. ഈ 5 കാര്യങ്ങളെ ശരിയായ അർത്ഥത്തിൽ ജീവിതത്തിൽ പുലർത്തി ജീവിക്കാൻ ശ്രമിച്ചാൽ ഈ വനിതാ സമ്മേളനം വിജയിക്കാൻ അതുമാത്രം മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോകുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ആചാരങ്ങളിൽ പെടാത്ത കാര്യങ്ങളെയും ഇസ്ലാമിക വിധിവിലക്കുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആമിന ടീച്ചർ ഇവിടെയുണ്ട്. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കണമെങ്കിൽ നല്ല പ്രയാസമുണ്ട്. അതുകൊണ്ട് സഹോദരിമാരെ, കിട്ടിയ അവസരം നമ്മുടെ അസർ നമസ്കാരം നഷ്ടപ്പെടാത്ത രൂപത്തിൽ ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ നല്ല രൂപത്തിൽ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ആശങ്കപ്പെട്ടൊരു കാര്യമാണ്, കയറാനൊരു വഴി കിട്ടാതെ കുറേ നേരം പുറത്തുനിന്ന്, അത്രയും തിരക്കാണ് ഇവിടെ. ആശങ്കപ്പെട്ടൊരു കാര്യമാണ്, ഇങ്ങനെ സൗകര്യങ്ങളില്ലാതിരിക്കുമ്പോൾ ഈ സ്ത്രീകൾ എൻ്റെ ക്ലാസ് ശ്രദ്ധിക്കാതിരിക്കോ, ഈ യാത്ര നഷ്ടത്തിലായി പോകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ സംസാരിച്ചപ്പോൾ അങ്ങനെയല്ല, എല്ലാവരും അതീവ ശ്രദ്ധയോടുകൂടെയാണ് ഇരിക്കുന്നത്. ഒരു സ്ത്രീകളുടെ സദസ്സിൽ സാധാരണ കാണുന്നതിനേക്കാളും വ്യത്യസ്തമായ ശ്രദ്ധ നിങ്ങളിൽ കാണുന്നു എന്നത് ഈ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിന് സന്തോഷം ഞാൻ അറിയിക്കുന്നു. ഇതേ സദസ്സ് ആമിന ടീച്ചർക്കും അവസാനം വരെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു ദിവസം ഒരുപക്ഷെ ചെറിയ കുടുംബ പണക്കങ്ങളൊക്കെ ഉണ്ടാവും. ചില കല്യാണത്തിന് പോകേണ്ടവർ ഇന്നിവിടെ വന്നിട്ടുണ്ടാകാം, ചെറിയ പ്രയാസങ്ങളുണ്ടാകാം. ചിലപ്പോൾ ഭർത്താവിൻ്റെ അനിഷ്ടം ഏറ്റുവാങ്ങേണ്ടവരുണ്ടാകാം തിരിച്ചെല്ലുമ്പോൾ. ചിലപ്പോൾ സ്വന്തം വീട്ടിലെ മാതാക്കൾ തന്നെ എതിർപ്പ് പറഞ്ഞേക്കാം
ഇപ്പൊ പുറത്തിറങ്ങിപ്പോയാലും ഇതുവരെ നിസ്കാരം നോമ്പും സീഡിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ പുറത്തുകൂടി ഇറങ്ങിപ്പോയാലും തുടങ്ങി എന്നൊക്കെ ഒരുപക്ഷെ നമ്മെ കുറിച്ച് പറഞ്ഞേക്കാം. എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒരു ദിവസം ഈ നന്മക്ക് വേണ്ടി നീക്കി വെച്ചത് നമുക്ക് പരലോകത്ത് പ്രയോജനപ്പെടുകയും അള്ളാഹു വിശാലമായ സ്വർഗം പരിമിതമായ ആളുകൾക്ക് വീതിച്ച് നൽകുമ്പോൾ ആ താനെ തുറക്കുന്ന കവാടങ്ങളിലൂടെ ബന്ധുക്കളെയും കൂട്ടി ആത്മസന്തോഷത്തോടുകൂടെ ആ നിത്യസമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.